السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو شاء ربك لجعل الناس أمة واحدة ولا يزالون مختلفين إلا من رحم ربك ولذلك خلقهم وتمت كلمة ربك لأملأن جهنم من الجنة والناس أجمعين. وكلا نقص عليك من أنباء الرسل ما نثبت به فؤادك وجاءك في هذه الحق وموعظة وذكرى للمؤمنين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, നേതാക്കൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, മാന്യ സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് താജുൽ ഉലമ ഷൈഖുൽ മശായിഖ് സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവറുകളെ അനുസ്മരിക്കുന്ന അതേസമയം തന്നെ മഹാനവറുകൾ പഠിപ്പിച്ച ആദർശം വിവരിക്കുന്ന ഒരു മഹത്തായ വേദിയാണ് നമ്മുടെ ഈ സദസ്. അല്ലാഹു തആല നമ്മിൽ നിന്നും ഇത് അവൻ പൊരുത്തപ്പെട്ട സാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. മക്ക ശരീഫിൽ നിന്നും തെളിവ് അന്വേഷിച്ചുകൊണ്ട് വന്ന മുശ്രിക്കുകൾക്ക്, ഖുറൈശികൾക്ക് ചന്ദ്രനിലേക്ക് ചൂണ്ടി ചന്ദ്രൻ പിളർന്നതായി കാണിച്ചു കൊടുത്തപ്പോൾ ആ സംഭവത്തിന് കേരളത്തിൽ വച്ച് സാക്ഷിയായ പെരുമാൾ രാജാവ് ആ മുഅ്ജിസത്ത് പ്രകടിപ്പിച്ച ലോകത്തിന്റെ മുഴുവനും നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കേരളത്തിന്റെ കാർഷിക വിഭവങ്ങളിൽ വലിയ ഔഷധവും നിത്യോപയോഗ വസ്തുവുമായി വന്നിട്ടുള്ള ഇഞ്ചി കിളച്ചെടുത്ത് അത് ഒരു പാത്രത്തിൽ അടക്കം ചെയ്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയയുമായി കേരളത്തിൽ നിന്ന്
അറേബ്യയിലേക്ക് പോവുകയും അങ്ങനെ കേരളവുമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബന്ധപ്പെടുത്തുകയും ചെയ്തതിന്റെ പിറകെ ഈ കേരളത്തിൽ വന്ന് പത്തോളം സ്ഥലങ്ങളിൽ പള്ളി നിർമ്മിച്ച മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ വാസസ്ഥലമായ ഈ കാസർഗോഡ് മഹാനവറുകൾ പഠിപ്പിച്ച ആദർശം, ആ ആദർശം എന്താണ് എന്ന് സമൂഹത്തിൽ ബോധ്യപ്പെടുത്തിക്കൊടുക്കലാണ് നമ്മുടെ ഈ ഒത്തുചേരലിന്റെ ഹാജൽ ഉലമ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന ലക്ഷ്യം. 1989 സ്റ്റേജിന്റെ പിൻവശത്തിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ മനസ്സിന്, നമ്മൾ പലരുടെയും മനസ്സിന് ആദർശപ്രചരണ രംഗത്ത് ധൈര്യം പകർന്ന ശബ്ദമായിരുന്നു മഹാനായ മർഹൂം താജുൽ ഉലമയുടെ ശബ്ദം. നിങ്ങൾ അല്പവും ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ക്ഷമാശീലരായി സുന്നത്ത് ജമാഅത്തിൽ ഇവിടെ പ്രചരിപ്പിക്കണം. അതിന് ആരും ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് അന്ന് താജുൽ ഉലമ എറണാകുളത്ത് വെച്ച് നമ്മോട് പ്രഖ്യാപിച്ചു. മഹാനവറുകൾ നൽകിയ ധൈര്യവും ധൈര്യവും നമ്മൾ മുതൽക്കൂട്ടായി കണ്ടു. അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി നാം പ്രവർത്തിച്ചു. അൽഹംദുലില്ലാഹ്. ഞാൻ ഈ കാസർഗോഡ് ജില്ലയിൽ 1982-83 ആദ്യത്തിൽ ശരീഅത്ത് വിവാദം കത്തിയിരിയുന്ന കാലത്ത് മുള്ളേരിയിൽ മുഖം പൊട്ടി സ്വിച്ച് ഇട്ടുകൊണ്ട് വന്ന് പ്രസംഗിച്ച കാലം മുതൽ ഏകദേശം 30-ലധികം വർഷമായി കാസർഗോഡ് ജില്ലയിൽ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും സൈലന്റായ, ഇത്രയും അച്ചടക്കമുള്ള, ഇത്രയും ജനസാന്ദ്രതയുള്ള ഒരു സദസ്സും ഞാൻ ഇതുവരെ കാസർഗോഡ് കണ്ടിട്ടില്ല. ഞാനതിലുള്ള സന്തോഷം ആദ്യമായി ഇവിടെ അറിയിക്കുകയാണ്. അഹ്ലുസുന്നത്തിയുടെ ജമാഅത്തിന്റെ ആദർശം അതാണ് നമ്മുടെ ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം. എന്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തല്ലാത്തതെല്ലാം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് അപകടം വരുത്തുന്ന ഇത്തിക്കണ്ണികൾ ആണ്. നമ്മൾ മാങ്ങ ഉണ്ടാകുന്ന മാങ്ങാമരം, ഞങ്ങളുടെ നാട്ടിലൊരു മാവ് എന്ന് പറയും, ചില സ്ഥലത്ത് മൂച്ചി എന്ന് പറയും, ഇവിടെ എന്താ പറയാൻ എനിക്കറിയില്ല. മാവ് മാവിന്റെ മേലെ ഒട്ടിപ്പിടിക്കുന്ന ഒരു സസ്യമുണ്ട്, അതിന് ഇത്തിക്കണ്ണി എന്ന് പറയും, ചില സ്ഥലത്ത് പുള്ളൂണി എന്ന് പറയും, ഇവിടെ എന്താ പറയാന്ന് എനിക്ക് അറിയില്ല. ബന്ധിരിക്കേ സുബഹാനല്ലാഹ്, ഇവിടെ പിന്നെ ഇങ്ങനെ ബന്ധെടുക്കാ ബന്ധിരിക്ക അങ്ങനെ കുറെയൊക്കെയാണ്. അപ്പോ ബന്ധിരിക്കാന്നാണ് പോലും പറയാ. ആ വസ്തു മാവിന്റെ മേലെ ഒട്ടിപ്പിടിച്ചാൽ കുറെ കാലം കഴിയുമ്പോൾ പിന്നെ മാവ് ഉണ്ടാവുകയില്ല, അത് ഉണങ്ങി നശിപ്പോ. ഇതേപോലെ ഇസ്ലാമിന്റെ പേരിൽ കുറെ ഇത്തിക്കണ്ണികൾ ഉണ്ട്. അവർ ഇസ്ലാമിനെ നശിപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിനു വേണ്ടി അവർ എന്തും ചെയ്യും, എന്തും പ്രവർത്തിക്കും. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിൽ നമ്മെ പഠിപ്പിച്ചു, وما كان ربك ليهلك القرى بظلم واهلها مصلحون. ഒരു പ്രദേശത്തുകാർ
നന്മ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികളായാൽ ഒരു പ്രദേശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളുടെ നാഥൻ നശിപ്പിക്കുന്നവൻ അല്ല. ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, വലൂ ശാഅ റബ്ബുക ലജഅല അന്നാസ ഉമ്മതൻ വാഹിദ, തങ്ങളുടെ നാഥൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ മുഴുവൻ ജനങ്ങളെയും ഒറ്റ സമുദായം ആക്കുമായിരുന്നു. എല്ലാവരും ഒറ്റ ആശയം, ഒരേ വിശ്വാസം, ഒരേ ആദർശം. പക്ഷേ അല്ലാഹുവിന്റെ തീരുമാനത്തിൽ അത് ഇല്ല. വലാ യസാലൂന മുഖ്തലിഫീൻ, ജനങ്ങൾ ഭിന്നിച്ചുകൊണ്ടേ ഇരിക്കും. ഇല്ലാ മർ റഹിമ റബ്ബുക്, തങ്ങളുടെ നാഥൻ അനുഗ്രഹിച്ചവർ ഒഴികെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറ് ഉദ്ദേശിച്ചിട്ടുള്ള ആളുകൾ അവർ ഭിന്നിക്കുകയില്ല, സത്യത്തിൽ ഉറച്ചു നിൽക്കും. വലിദാലിക ഖലഖഹും, ഈ ആളുകളെ അല്ലാഹു സൃഷ്ടിച്ചത് തന്നെ അല്ലാഹു അനുഗ്രഹം ഉദ്ദേശിച്ചവർക്ക് അനുഗ്രഹം കൊടുക്കാനും അല്ലാത്തവർ ഭിന്നിച്ച് ഭിന്നിച്ച് ഇവിടെ ദീനിൽ നിന്ന് അകന്ന് അകന്നുപോയി അവർ നശിച്ചു പോകാനും തന്നെയാണ്. അങ്ങയുടെ നാഥന്റെ വചനം പരിപൂർണമായി കഴിഞ്ഞിട്ടുണ്ട്. ജിന്നുകളാലും മനുഷ്യരാലും ജഹന്നമിനെ നിശ്ചയമായും ഞാൻ നിറക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എന്തു വേണം, നിങ്ങളുടെ മുൻഗാമികളായ മഹാന്മാർ അവരുടെ ചരിത്രങ്ങൾ പഠിക്കണം. ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നിങ്ങൾ ഉറച്ചു നിൽക്കണം. വക്കുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇ റുസുൽ, പൂർവീകരായ മുർസലീങ്ങളുടെ ചരിത്ര സംഭവങ്ങൾ അങ്ങേക്ക് നമ്മൾ പറഞ്ഞു തരുന്നു. മാനുസബ്ബിതു ബിഹി ഫുആദക, അതെന്തിനാണ്? അങ്ങയുടെ ഹൃദയത്തിന് സ്ഥിരത ലഭിക്കാൻ തന്നെയാണ്. വജാഅക ഫീ ഹാദിഹിൽ ഹഖ്, ഈ ആയത്തുകളിലും ഈ മുൻകാലത്തുള്ള മഹാന്മാരുടെ സംഭവങ്ങളിലും നിങ്ങൾക്ക് സത്യം വന്നു ചേർന്നിരിക്കുന്നു. വമൗഇലത്തുൻ വദിക്റാലിൽ മുഅ്മിനീൻ, ശരിയായ ഉപദേശവും ഈമാനുള്ളവർക്ക് ഉത്ബോധനവും വന്നു ചേർന്നിരിക്കുന്നു. നമ്മുടെ മുൻഗാമികൾ, ആ മുൻഗാമികൾ ജീവിച്ചു വന്ന ആശയം എന്താണോ, അവർ വിശ്വസിച്ചു വന്ന വിശ്വാസം എന്താണോ, അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. ഇവിടെ എസ് വൈ എസ് ആദർശ സമ്മേളനം എന്നാണ് നാം കാണുന്നത്. എസ് എന്ന് പറഞ്ഞാൽ സുന്നി. പക്ഷേ ഞാൻ പറയട്ടെ, ഇതൊരു വെറും സുന്നി അല്ല, ഇത് സമസ്ത കേരള സുന്നി യുവജന സംഘം ആണ്. സമസ്ത കേരള സുന്നി യുവജന സംഘം എന്ന പേരിൽ ഈ പേരുപയോഗിച്ച് സമ്മേളനം നടത്താൻ ഞങ്ങൾക്കല്ലാതെ വേറെ ആർക്കും ഇന്ന് സാധ്യമേ അല്ല. കാരണം ഇത് ഏകദേശം 89 വയസ്സ് പ്രായമുള്ള സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ശരിയായ വിവാഹത്തിൽ ജനിച്ച ഒരു കുട്ടിയാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം. അതുകൊണ്ട് തന്നെ 89 വയസ്സുള്ള ബാപ്പാക്ക് ജനിച്ച മകനാണ് 60 വയസ്സുള്ള നമ്മുടെ എസ് വൈ എസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുക. നേരെ മറിച്ച് 60 വയസ്സുള്ള ആൾക്ക് ജനിച്ചത് അല്ല, ഇതിന് 60 വയസ്സാണ്, ബാപ്പയ്ക്ക് 89 വയസ്സാണ്. സമസ്ത കേരള സുന്നിയർ സംഘം സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ കീഴ്ഘടകമാണ്. 29 വയസ്സിൽ കുട്ടി ഉണ്ടാകുന്നതിൽ യാതൊരു വിരോധവും ഇല്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണല്ലോ. അതുകൊണ്ട് ആരെങ്കിലും അറിവില്ലാതെ സംഘടനാ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ഇനിയും വഷളാകരുത് എന്ന് വിനയത്തോടുകൂടി ഒരു അപേക്ഷ ഞാൻ ആദ്യമായി അപേക്ഷിക്കുകയാണ്. സുഹൃത്തുക്കളെ, സമസ്ത കേരള സുന്നി യുവജന സംഘം, ആ മഹത്തായ സംഘടന, അത് എന്തിനു വേണ്ടി നിലകൊള്ളുന്നു? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എസ് സുന്നി ആശയം ആണ്.
കാരണം സുന്നി ആശയം അതാണ് പരിശുദ്ധ ഇസ്ലാം. ഇന്ന ദീൻ അല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ ദീൻ അത് അൽ ഇസ്ലാം ഒന്ന് മാത്രമാണ്. മഹാനായ മർഹൂം താജുൽ ഉലമ ഏകദേശം എല്ലാ സ്റ്റേജുകളിലും പറയുന്ന കാര്യമാണ് എന്താണ് ദീൻ. വളഉൻ ഇലാഹിയ്യുൻ സായിഖുൽ ലിദവിൽ അഫ്ഹാ ലിദവിൽ ഉഖൂൽ ബിഖിയാരിഹിമുൽ മഹ്മൂദ് ഇലാ മാ ഹുവ ഖൈറുൻ ബിദ്ദാത്ത്. അത് 89 സമ്മേളനത്തിലും തങ്ങളവറുകൾ അത് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് ആരെയും നിർബന്ധിച്ച് എടുപ്പിക്കുന്ന ഒരു കാര്യം അല്ല, മറിച്ച് സ്വമേധയാ സ്വീകരിക്കുന്ന ഒരു മതം. പക്ഷേ ആ മതം വളഉൻ ഇലാഹിയ്യുൻ, അത് ദൈവീകമായ മതം ആണ്. ഒരു പ്രവാചകനും സ്ഥാപിച്ചത് അല്ല, ഒരു വ്യക്തിയും സ്ഥാപിച്ചതല്ല, ലോകസത്താവായ അള്ളാഹു സ്ഥാപിച്ച മതം വളഉൻ ഇലാഹിയ്യുൻ. പക്ഷേ സായിഖുൽ ലിദവിൽ ഉഖൂൽ, അത് ബുദ്ധിയുള്ള ആളുകളെ അത് നയിക്കുന്നു. അവരുടെ സ്വമേധയാ ഉള്ള തീരുമാന പ്രകാരം ആരെയും നിർബന്ധിച്ചുകൊണ്ടല്ല. ഇലാ മാ ഹുവ ഖൈറുൻ ബിദ്ദാത്ത്, യഥാർത്ഥ വിജയം ഉള്ള വഴിയിലേക്ക്, യഥാർത്ഥ വിജയത്തിലേക്ക് നയിക്കുന്നു. അതാണ് ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്ന് പറയുന്ന അൽ ഇസ്ലാം. ആ പരിശുദ്ധ ഇസ്ലാമിന്റെ അടിത്തറ എന്താണ്? അല്ലാഹുവിലും അവന്റെ പ്രവാചകരിലും അഥവാ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും ഉള്ള വിശ്വാസവും ബഹുമാനവും ആണ്. 2-3 ദിവസം മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ സോളിഡ രീതി, ഈ സോളിഡ രീതി കോഴിക്കോട്ട് ഒരു യോഗം ചേർന്നു. ആ യോഗത്തിൽ ഇറ്റിപ്പോയ ഒരു കാര്യം ഞാൻ പറയുകയാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി എന്ന് പറയാൻ പാടില്ല, ഒന്ന്. മുത്തുനബി എന്ന് പറയാൻ പാടില്ല. മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ്, ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ പ്രസംഗം. പക്ഷേ അത് പ്രസംഗിച്ചത് ഒരു മൗലവി, ഞാൻ ഇപ്പൊ വരുമ്പോ കാറിൽ വെച്ച് എന്റെ സീഡി ഇങ്ങനെ കേട്ട് വരികയാണ്. അത് പ്രസംഗിച്ച മൗലവി അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവല സാധാരണ മനുഷ്യനാണ് എന്ന് മുമ്പ് തേജസ്സിൽ എഴുതിയ മൗലവിയാണ്. പക്ഷേ സോളിഡാരിറ്റിക്കാർ ആളുകൾ ഒരുമിച്ച് കൂടാൻ വേണ്ടി അവരുടെ പോസ്റ്ററിൽ എഴുതിയത് മുത്തുനബിയെ വിൽക്കുന്നു എന്നായിരുന്നു. അപ്പൊ ഞാൻ ഏതോ ഒരു സ്റ്റേജിൽ വെച്ച് പറഞ്ഞു, ഏതായാലും ഞങ്ങൾ SVSും SSും ഒക്കെ പ്രവർത്തിച്ച് നിങ്ങൾ ജമാഅത്തേറെ കൊണ്ട് മുത്തുനബീനെ ഞങ്ങൾ വിളിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞു. മുത്തുനബീനെ വിളിപ്പിച്ചു. അപ്പൊ അദ്ദേഹം പറയാണ് മുത്തുനബീനെ വിളിക്കാൻ പാടില്ല. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കാത്ത ഒരു മതം ഇസ്ലാം ദീൻ ഉണ്ടോ? الذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. പരിശുദ്ധ ഖുർആൻ, الذين آمنوا به, ആ നബിയെ കൊണ്ട് വിശ്വസിച്ചവർ, ഒന്ന് വിശ്വാസം വേണം. وعزروه, ആ നബിയെ ബഹുമാനിച്ചവർ. വനസറൂഹു, ആ നബിയോട് സഹകരിച്ചവർ, സഹായിച്ചവർ. യസൂയസിന്റെ ഈ പരിപാടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള സഹകരണമാണ്, സഹായമാണ്. അവിടുത്തെ അതാ അനാദരിച്ച് സംസാരിക്കുന്നവർക്കെതിരെ, അവിടുത്തെ സ്ഥാനം ഇടിച്ചുതാഴ്ത്തുന്നവർക്കെതിരെ, അവിടുന്ന് പഠിപ്പിച്ച ദീൻ നശിപ്പിക്കുന്നവർക്കെതിരെ ചെയ്യുന്ന എല്ലാ SVSന്റെയും SSFന്റെയും സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും നബിതങ്ങൾക്കുള്ള സഹായമാണ്. വനസറുഹു, ഇത് മൂന്നും പറഞ്ഞിട്ടല്ല പറയുന്നു. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി ഇറക്കപ്പെട്ട വലിയ പ്രകാശമായ ഖുർആൻ, വലിയ പ്രകാശമായ ഇസ്ലാം ദീൻ, ആ വെളിച്ചം പിന്തുടരുന്നവർ. ആദ്യം വേണ്ടത് വിശ്വാസം, പിന്നെ ആദ്യമായി പറഞ്ഞത് വിശ്വാസം, രണ്ടാമത് പറഞ്ഞത് നബി സല്ലല്ലാഹുവിനോട് ബഹുമാനം, മൂന്നാമത് പറഞ്ഞത് നബിതങ്ങളോടുള്ള സഹകരണം, നാലാമത് പറഞ്ഞത് ഇത്തിബാ, നബിതങ്ങളെ പിന്തുടർന്നുകൊണ്ടുള്ള ജീവിതം. ഈ നാലും ഉള്ളവർ ഉലായികഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയം കൈവരിച്ചവരാ.
അവരാണ് ദീൻ അംഗീകരിച്ചവർ. ഏത് ബിൽഡിംഗ്? അവിടെ ബിൽഡിംഗിന്റെ മേലെയുള്ള ആളുകളുണ്ട്. ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം സംഘാടകർ അറിയിക്കുന്നു. അപകടം വരാൻ സാധ്യതയുണ്ട്, നിൽക്കുന്നവർ ശ്രദ്ധിക്കണം, ആരും നടക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടും. പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതിന്റെ വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. അത് തകർത്താൽ പിന്നെ ഇസ്ലാം മതം ഉണ്ടോ? നിങ്ങൾ നോക്കൂ, കേരളത്തിൽ സമസ്ത കേരള ജമീയത്തുൽ രൂപീകരിച്ചത് എന്തിനാണ്? പുത്തനാശയക്കാർ ദീൻ നശിപ്പിക്കാൻ വന്നപ്പോൾ അവരെ നേരിടാൻ തന്നെ, യാതൊരു സംശയവും ഇല്ല. അവർ ദീൻ നശിപ്പിക്കുന്നത് എങ്ങനെ? മുസ്ലിമീങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ്. അതിന് ചെറിയ ഒരു ഉദാഹരണം മാത്രം ഞാൻ ആദർശ സമ്മേളനമായതുകൊണ്ട് സാമ്പിളിന് വേണ്ടി പറയും. ഞാൻ ഈ അടുത്ത് ഒതായിൽ പ്രസംഗിച്ചു. ഇവിടെ പ്രസംഗിച്ചതുപോലെ എന്റെ നേരെ മുന്നിൽ നമ്മുടെ കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരവിയും പ്രസംഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ മുമ്പ് ഒരു 30 വർഷം മുമ്പ് ഒതായിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയി. പക്ഷേ ഞങ്ങളുടെ കാല് അവിടെ കുത്താൻ അനുവദിക്കൂല എന്ന് അവിടുത്തെ മുജാഹിദീങ്ങൾ പറഞ്ഞു. അവിടുത്തെ സെൽഫികൾ പറഞ്ഞവിടെ സുന്നികളെ പ്രസംഗം നടത്താൻ സമ്മതിക്കൂല, കാലുകുത്താൻ വിടൂല. കാലുകുത്താൻ വിടൂല എന്ന് പറഞ്ഞാൽ കാല് വെട്ടു എന്ന് പറഞ്ഞ കമ്പനിയല്ലേ നമ്മൾ? നമ്മളങ്ങനെ വെട്ടു കമ്പനിയല്ല, തീ കൊടുക്കുന്ന കമ്പനിയല്ല, ബോംബുണ്ടാക്കുന്ന കമ്പനിയല്ല, മദ്രസക്ക് തീ കൊടുക്കുന്ന കമ്പനിയല്ല, ഖുർആൻ കത്തിക്കുന്ന കമ്പനിയല്ല. നമ്മൾ അല്ലാഹുവിന്റെ ദീൻ ഹഖ് ഹഖാ എന്നൊക്കെ പറയും, അല്ലാതെ അക്രമ പ്രവർത്തനങ്ങൾക്ക് നമ്മളുടെ സംഘടന ഇല്ലേ ഇല്ല, ഒരു കാലത്തും ഉണ്ടാവുകയും ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു? പോലീസ് ഉദ്യോഗസ്ഥന്മാർ, നിങ്ങളിപ്പോ അവിടെ പ്രസംഗിക്കണ്ട, അവർ നാട്ടുകാർ ആക്രമിക്കൂന്ന് പറയുന്നു, ഞങ്ങൾക്കിപ്പോ തൽക്കാലം തടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പോലീസ് പറഞ്ഞത് അനുസരിച്ച് ഞങ്ങൾ നല്ല ഭംഗിയിലും അടങ്ങിക്കൊട്ടു പോകുന്നു. അതിന് ഞങ്ങൾക്ക് യാതൊരു വിഷമം ഉണ്ടായില്ല, കാരണം ഞങ്ങൾ ഭീകരവാദികൾ അല്ല, തീവ്രവാദികൾ അല്ല, വർഗീയവാദികൾ അല്ല, നിയമം കയ്യിലെടുക്കുന്ന കക്ഷികൾ അല്ലേ അല്ല. ഒരിക്കലും തന്നെ നിയമം കയ്യിലെടുക്കാൻ പാടില്ല എന്ന് സമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്ന, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കക്ഷികളാണ് ഞങ്ങൾ. അത് ആർക്കും സംശയം ഇല്ല, സംശയത്തിന് അവകാശവും ഇല്ല. ഞങ്ങൾ തിരിച്ചു വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഞങ്ങളുടെ നേതാവ് എന്താ ചെയ്തത്? നിങ്ങൾ ആലോചിച്ചു. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ സ്വന്തം ജന്മനാടായ മക്കയിൽ നിന്നും ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിക്കാൻ അനുവദിക്കാതെ അവിടുന്ന് അതാ പടിയടക്കണം എന്ന് ചിന്തിച്ചു ചിലർ, അങ്ങനെ പടിയടക്കാൻ വേണ്ടി പ്രസ്താവിച്ചു ചിലർ, അങ്ങനെ നബി സല്ലല്ലാഹു നിങ്ങളുടെ സ്കൂളിലുള്ള സഹാബത്തിനെ അങ്ങേയറ്റം ആക്രമിച്ചു ചിലർ. ആ അക്രമകാരികളായ ആളുകളുടെ അക്രമം ഭയപ്പെട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഓർഡർ പ്രകാരം നാടും വീടും വിട്ട് പല സ്ഥലങ്ങളിലേക്കും ഹിജ്റ പോയി. മഹാന്മാരായ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോകാൻ അനുമതി കിട്ടിയില്ല. അവസാനം അവിടുത്തെ വീട് വളഞ്ഞ്, കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ വന്ന് വീട് വളഞ്ഞ്, വാളും കയ്യിൽ പിടിച്ചു നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ ഓർഡർ വന്നു, നബിയെ തങ്ങൾ ധൈര്യപൂർവ്വം അവരുടെ മുമ്പിലേക്ക് ഇറങ്ങിയിട്ട് തങ്ങൾ പോയിക്കോ, മദീനയിലേക്ക് പോയിക്കോ, പോകുന്ന സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കൂടെ കൂട്ടിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്ത് യാസീനിന്റെ ബർക്കത്ത് അവിടുന്നാണ് പഠിപ്പിച്ചത്. ആ സൂറത്ത് യാസീൻ ഓതിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി, അതേ കൊല്ലാൻ വേണ്ടി വന്ന ശത്രുക്കൾക്ക് ശരീരത്തിനൊരു ചെറിയ പോറൽ പോലും ഏൽക്കാത്ത വിധം അല്പം പൊടിമണ്ണ് വാരിയിട്ട് യാസീനോദിയിട്ട് അവരുടെ തലയിലേക്ക് ഒരു ഇറങ്ങുകൊടുത്തു. അതോടുകൂടി അവർ കുറച്ചു സമയം മയങ്ങിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കാവൽ കൊടുത്തത് പീരങ്കി കൊണ്ടല്ല, നബി തങ്ങൾക്ക് കാവൽ കൊടുത്തത് സിദ്ദീഖ് അല്ലാഹുവിന് കാവൽ കൊടുത്തത് ഇവിടെ പട്ടാളത്തെ കൊണ്ടല്ല, മറിച്ച് വന്നുൽ ഹമാമ വന്നുൽ അങ്കബൂതല ഖൈരിൽ ബരിയത്തിലും തൻസുജ് വല്ലം തഹ്മീ വിഖായത്തുല്ലാഹി അഗ്നത് അൻ മുദാഅഫതി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചിലന്തി വല കൊണ്ട് അല്ലാഹു തആല കാവൽ നൽകി, നാടപ്രാവിനെ കൊണ്ട് കാവൽ നൽകി. അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചാൽ കാവൽ നൽകണമെന്ന് ചിലന്തി വല മതി എന്ന് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ചെന്നു. ആ മദീനയിൽ പോയി താമസിച്ച് അവിടുത്തെ ഭരണാധികാരിയായി അവിടെയുള്ള എല്ലാ ജനങ്ങളും തെരഞ്ഞെടുത്തു. റബീഉൽ അവൽ 12 തിങ്കളാഴ്ച എന്ന മൗലിദിന്റെ വാചകങ്ങൾ ചൊല്ലിയിട്ട് റബീഉൽ അവൽ 12 സഹാബത്ത് നബിതങ്ങൾ സ്വീകരിച്ചു. ആ നബിതങ്ങൾ മൗലിദിന് അംഗീകാരം കൊടുത്തു. റബീഉൽ അവൽ 12 ആ സന്തോഷത്തിന് അംഗീകാരം കൊടുത്തു. ആ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം നിർമ്മിച്ച കഅബ ശരീഫിനടുക്കൽ വന്ന് ഉംറ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഹബീബായ നബിതങ്ങളെ ശത്രുക്കൾ തടഞ്ഞു. അരീക്കോട്ട് പോകുമ്പോ ഞങ്ങളെ തടഞ്ഞതിൽ ഞങ്ങൾക്ക് വിഷമല്ല. സ്വന്തം ജന്മനാട്ടിൽ വരുമ്പോ നബി സല്ലല്ലാഹു നിങ്ങളെ തടഞ്ഞിട്ടുണ്ട്. എതിരാളികൾ തടഞ്ഞു. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുമായി സന്ധിയിലേർപ്പെട്ടു. പക്ഷേ ആ സന്ധിയിലേർപ്പെട്ട സമയത്ത് ശത്രുക്കളുടെ മനസ്സിൽ വലിയ ബഹുമാനമുണ്ടാക്കിയ ചില സംഗതികളുണ്ട്. അതെന്താണ്? അതേ ഒരുവത്ത് ഒരുവർ പറഞ്ഞില്ലേ, അതേ ഞാൻ മുഹമ്മദിനെ ചെന്ന് നോക്കിയപ്പോൾ ശത്രുപക്ഷത്തുള്ള ആളാണ് പറയുന്നത്, ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഒരു രാജാവിനെയും ഒരനിയായികളും ആ മുഹമ്മദിനെ ബഹുമാനിക്കുന്നത് പോലെ ബഹുമാനിക്കുന്നില്ല. ഞാൻ പല സ്ഥലത്തും ചെന്നു നോക്കിയിട്ടുണ്ട്, പോയിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഒരൊറ്റ പരിശനെയും ബഹുമാനിക്കുന്നത് കണ്ടിട്ടില്ല. അവിടുത്തെ ശറഫാക്കപ്പെട്ട വായിൽ നിന്ന് ഒരൽപ്പം ഉമിനീര് പുറത്തു വന്നാൽ അത് സഹാബത്തിന്റെ കയ്യിലാണ്, അത് ശരീരത്തിൽ അവർ തൊട്ട് പുരട്ടുകയാണ്. അവിടെ നോതുകൊടുക്കുന്ന വെള്ളം നിലത്ത് വീഴാൻ അനുവദിക്കാതെ അവരെ ശരീരത്തിൽ തൊട്ട് പുരട്ടുകയാണ്. ഇങ്ങനെ ബഹുമാനിക്കുന്ന ഒരൊറ്റ സമൂഹത്തെയും ഇന്നുവരെ കണ്ടിട്ടില്ല. സഹീഹുൽ ബുഖാരിയിൽ നിങ്ങൾക്ക് ഹദീസ് കാണാം. അങ്ങനെ ബഹുമാനിക്കുന്നത് കണ്ടപ്പോൾ ഈ ആശയത്തെ നേരിടാൻ കഴിയില്ല എന്ന് ശത്രുപക്ഷത്തിന് തന്നെ മനസ്സിന്റെ ഉള്ളിൽ ബോധ്യപ്പെടുകയാണ്. അവരെന്ത് പറഞ്ഞാലും പറച്ചിൽ പലതും പറയും പലരും. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പറഞ്ഞിട്ടുണ്ട്, നബി തങ്ങളെ ഒന്നും പറയാൻ ബാക്കി വെച്ചിട്ടില്ല. എല്ലാ ചീത്തയും എല്ലാ തെറിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ശത്രുക്കൾ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ അനന്തരക്കാരെയും ഖിയാമത്ത് നാൾ വരെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ, സുൽത്താനുൽ ഉലമ, ശൈഖുന കാന്തപുരം, എ പി ഉസ്താദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ പറഞ്ഞില്ലേ, ഫലാ യഹസുൻക ഖൗലുഹും, വിമർശകരുടെ വാക്കുകൾ അങ്ങേക്ക് ടെൻഷൻ ഉണ്ടാക്കണ്ട നബിയേ. തങ്ങൾ ഹഖിനു വേണ്ടി സത്യത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ വിമർശകർ പറയുന്ന വാക്കുകൾ അങ്ങേക്ക് ടെൻഷൻ ഉണ്ടാക്കണ്ട, അങ്ങയെ മുഷിപ്പിക്കണ്ട. ഫലാ യഹസുൻക ഖൗലുഹും, അവര് രഹസ്യമായി പറയുന്നതും പരസ്യമായി പറയുന്നതും നമുക്കറിയാം. അത് കൈകാര്യം ചെയ്യുന്നവൻ ലോക സത്താവായ നമ്മളാണ്. അത് നമ്മൾ കൈകാര്യം ചെയ്തോളും. അവരൊരുപക്ഷെ പരസ്യമായി ഒന്നിനും കൊള്ളാത്ത മനുഷ്യനാണ്, ഭ്രാന്തനാണ്, പാട്ടുകാരനാണ്, ഇല്ലാത്തതുണ്ടാക്കുന്നവനാണ്. അതേ ഇന്നമാ അന്ത മുഫ്തർ, നീ വ്യാജമായി വന്ന ആളാണ്, വ്യാജമായത് കൊണ്ടുവരുന്ന ആളാണ് എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വ്യാജനാണ്, വ്യാജമായത് കൊണ്ടുവരുന്ന ആളാണ് എന്നെല്ലാം ആരോപിച്ചിട്ടുണ്ട്.
ആ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അല്ലാഹു പറയുന്നു, ഓ നബിയെ തങ്ങൾ ദുഃഖിക്കണ്ട, അതേ ഇന്നാനഅലബുമാ യുസിറൂന, അവര് പതുക്കെ പറയുന്നത് നമുക്കറിയാം, അവരുറക്ക പറയുന്നതും അറിയാം. ഉറക്ക അതാ സ്റ്റേജിമ കയറിയിട്ടും അല്ലാതെയും പരസ്യമായി കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ഒന്നിനും പറ്റൂല, ആരുമില്ല, ഒന്നിനുമില്ല എന്നൊക്കെ പറയുകയും ചെയ്യുമ്പോ രഹസ്യമായി അവര് പറയുന്നുണ്ട്, ഈ മുഹമ്മദിന്റെ പ്രസ്ഥാനം ദിനേന വളർന്നു ഉയർന്നിങ്ങനെ വരികയാണ്, അദ്ദേഹത്തോട് നമ്മക്ക് കളിച്ചാൻ നടക്കൂല എന്ന് ആ എതിരാളികൾ രഹസ്യമായി പറയുന്നുണ്ട്. പരസ്യമായി അവർ പിന്നെയും പിന്നെയും വിമർശനം തുടരുന്നുമുണ്ട്. അതുകൊണ്ട് അവര് രഹസ്യമായി പറയുന്നത് നമ്മക്കറിയാം, പരസ്യമായി പറയുന്നത് നമ്മക്കറിയാം. തങ്ങൾ അവരുടെ പരസ്യമായ വിമർശനം കേട്ട് അല്പവും ദുഃഖിക്കണ്ട നബിയേ, ഫലാ യഹ്സൻ ഖൗലുഹും ഇന്നാ നഅലമുമാ യുസിറൂന വമാ യുഅ്ലിനൂൻ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ പഠിപ്പിച്ചില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്യാൻ വേണ്ടി പോയ സ്ഥലത്ത് നിന്ന് മടങ്ങിപ്പോന്നിട്ടുണ്ട്, ഉംറ ചെയ്യാതെ തഹല്ലുലായി മടങ്ങിപ്പോന്നിട്ടുണ്ട്. തഹല്ലുലാകുന്ന സമയത്ത് കളഞ്ഞ മുടി, ആ മുടി ഒരൊറ്റ ഒന്നും നഷ്ടപ്പെടുത്താതെ തയ്യാമത്ത് നാട് വരെ ഉള്ള ആളുകൾക്ക് പുണ്യകേശം കൊണ്ട് പറക്കത്തെടുക്കാൻ വേണ്ടി അത് വിതരണം ചെയ്തിട്ടുമുണ്ട്. ഇസ്ലാമിക ചരിത്രമാണ്. അപ്പൊ മക്കാ ശരീഫിലേക്ക് കടക്കാതെ മടങ്ങിപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്, പിന്നെ ഒതായി പ്രസംഗിക്കാൻ പോയിട്ട് പ്രസംഗിക്കാതെ മടങ്ങിപ്പോന്ന്. അങ്ങനെ ഞങ്ങൾ അരീക്കോടുന്ന് തഹല്ലുലായി എന്ന് പറഞ്ഞാൽ അരീക്കോടുന്ന് പ്രസംഗിച്ച് മടങ്ങി. ആ അരീക്കോട് വെച്ച് മടങ്ങേണ്ടി വന്നു അക്കാലത്ത്. പക്ഷേ താജുല്ലുലമയും നൂറുല്ലുലമയും ഖമറുല്ലുലമയും കൻസുല്ലുലമയും ഞങ്ങളെ പണ്ഡിതന്മാർ ഞങ്ങൾക്ക് ധൈര്യം തന്നു. ഞങ്ങൾ SSF പ്രവർത്തനം, SOSന്റെ പ്രവർത്തനം സജീവമാക്കി മുന്നേറി. ആ മുന്നേറ്റത്തിന്റെ കാരണത്താൽ ഈ കഴിഞ്ഞ റബിയുല്ലവലിൽ അതേ ഒതായിൽ പോയി രണ്ട് കാലും കുത്തിയിട്ട് തന്നെ പ്രസംഗിച്ചു. തല കുത്തിയിട്ടല്ല, ഞങ്ങൾ കാല് കുത്തിയിട്ട് തന്നെ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ ഞാൻ എടുത്തു വായിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ പ്രത്യേകം പെടുത്തുകയാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദർശ പ്രചരണമായതുകൊണ്ട് ഞാൻ പറയുന്നു. പലരും സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട്, അത് ആലിമീങ്ങളെ ദീപത്ത് പറയാനാണ്, സയ്യിദന്മാരെ നിന്ദിക്കാനാണ്, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും കുറ്റം പറയാനാണ്. ഞങ്ങളുടെ സമ്മേളനം അതിനു വേണ്ടിയുള്ളതല്ല, ഞങ്ങളുടെ വേദികൾ ദീപത്ത് പറയാനുള്ളതല്ല, നമീമത്ത് പറയാനുള്ളതല്ല, നരകത്തിലേക്ക് വഴിതെളിയിക്കാനുള്ളതല്ല. പടച്ചറബേ ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും ചലനങ്ങളും ഞങ്ങളെ സമ്മേളനങ്ങളും ഞങ്ങളെ സ്ഥാപനങ്ങളും ഞങ്ങളെ സംഘടനകളും സ്വർഗത്തിലേക്ക് വഴിയെളുപ്പമാക്കുന്നതാക്കണം റഹ്മാനേ. അതുകൊണ്ട് പറയട്ടെ, നിങ്ങൾ ചിന്തിക്കൂ, ഇത് മുജാഹിദിന്റെ അൽബനറാണ്. ഇതിൽ പറയുന്നത് എന്താണ്? കാന്തപുരം ഉസ്താദ് പിഴച്ചു എന്നല്ല, നൂറുല്ലമ ഉസ്താദ് പിഴച്ചു എന്നല്ല, അല്ല പോകട്ടെ, മഹാനായ ഖൗസുല്ലാഹി മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദേഹം സിറഹുല്ലദീ തങ്ങൾ യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണായ നമ എന്ന ശ്രീശങ്കരാചാര്യരുടെ തത്വശാസ്ത്രം സ്വീകരിച്ച ആളാണെന്ന് അതേ അവർ അൽബനാറിൽ 1980 എഴുതിയിട്ടുണ്ട്. എന്നാ മൊഹീദ്ദീൻ ശേഖ് പിഴച്ചു എന്നല്ല, ഇതിൽ പറയുന്നത് എന്താണ്? ലോകത്തിന് മുഴുവനും വെളിച്ചം കാണിച്ചു കൊടുത്ത ഹാദിയായി മാത്രം അല്ലാഹു തആല നിയോഗിച്ചയച്ച, ഏറ്റവും അല്ലാഹു ബഹുമാനിച്ച ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിഴവ് പറ്റി എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ സമ്മേളനം കഴിഞ്ഞുവല്ലോ, സമ്മേളനത്തിൽ ഭക്ഷണം ഉണ്ടാക്കിയല്ലോ, വിതരണം ചെയ്തുവല്ലോ, തീരാത്തത് കോളനിയിൽ കൊണ്ടുപോയി കൊടുത്തു എന്നൊക്കെ കാസർകോട്ടുകാർ പറയുന്നത് കേട്ടു. ഏതോ ആകട്ടെ, നമുക്കിവിടെ വിഷയമല്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ഹബീബായ നബി തങ്ങൾ പിഴച്ചു എന്ന് പറയുന്ന കക്ഷികൾക്കെതിരെ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് എന്തുദ്ബോധനമാണ് നടത്തിയത്? ആശയത്തിൽ നിങ്ങൾ പെട്ടുപോകരുതെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ത് ക്ലാസ്സാണ് നടന്നത്? അവരെ നിങ്ങൾ പള്ളിയിൽ ഇമാമത്ത് നിൽക്കരുത്, നിർത്തരുത് എന്ന് പറയുന്നതിന് പകരം അവരുമായി ബന്ധം സ്ഥാപിക്കരുതെന്ന് പറയുന്നവരെ ഇമാമത്ത് നിർത്തരുത് എന്നല്ലേ ഇവിടെ പ്രസംഗം നടന്നത്? ഇവിടെയാണ് ഈമാനുള്ള ജനങ്ങൾ
ശരിക്കും മനസ്സറിഞ്ഞ് ചിന്തിക്കേണ്ടത്, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടത്. ഞാൻ വായിക്കട്ടെ, ഹബീബായ നബി തങ്ങളെ സംബന്ധിച്ച് അൽമനാറ് 2010 ജൂലൈയിലെ അൽമനാറ്, ഒറിജിനൽ കോപ്പിയാണിത്. ഞാൻ നോക്കി വായിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അല്ലാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. ഇത് മുജാഹിദിന്റെ അൽമനാറാണ്. ഞാൻ ചോദിക്കട്ടെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിഴച്ചു എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് ഈ കാസർഗോഡ് ജില്ലയിലെ എ ക്ലാസ് സുന്നികളായ ഉറൂസും നേർത്തയും മൗലിദുമായി നടന്ന ഈ കാസർഗോഡ് ജില്ലയില് എത്രയോ സാധാരണക്കാരായ ആളുകൾ സലഫി പ്രസ്ഥാനത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് പോകുന്നുണ്ടെന്ന് അറിയില്ലേ? എന്നിട്ട് അതിനെതിരെ, ആ ആശയത്തിനെതിരെ സംസാരിക്കുന്നതിന് പകരം സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ ഖീബത്തല്ലേ ഇവിടെ വിതരണം ചെയ്തത്? ഇത് സ്വർഗത്തിലേക്കുള്ള വഴിയാണോ? ഈമാനോടെ ഭരിക്കേണ്ടവരാലോചിച്ചോളണം. ഞാൻ ചോദിക്കുന്ന പരിശുദ്ധ ഖുർആൻ, വന്നജ്മി ഇദാ ഹവാ മാ വല്ല സാഹിബുക്കും വമാ ഹവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. വന്നജ്മ് അന്നജ്മിനെ തന്നെയാണ് സത്യം. അതിന് പല തഫ്സീറുണ്ട്. അതിലൊരു തഫ്സീറാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണ് സത്യം. അതിനങ്ങനെയും തഫ്സീറുണ്ട്. ഞാൻ പണ്ടൊരിക്കൽ സുള്ളിയത് പ്രസംഗിക്കുമ്പോ നബി തങ്ങളുടെ പ്രശോഭിതമായ മുഖത്തെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, അവിടുത്തെ കറുത്തിലുള്ള ഭംഗിയുള്ള ശാറുമുബാരക്ക് തന്നെയാണ് സത്യം എന്ന് പ്രസംഗിച്ചപ്പോ സൗദി അറേബ്യയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് എന്നോട് നിങ്ങളെന്താ ഖുർആൻ പുതിയ അർത്ഥം പറയാൻ കാരണമോ? ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങനെ വല്ലൈലി ഇതാ സജാ എന്ന് ഷാറുബാരക്ക് എന്ന് അർത്ഥം വെച്ച്? ഞാൻ ചോദിച്ചു, നിങ്ങളാരാ? ഞാനൊരു കുക്കാണ് എന്ന് പറയാം. അപ്പൊ ഞാൻ ചോദിച്ചു, കുക്കാണെങ്കിൽ നിങ്ങൾക്ക് പാചകം ചെയ്യുന്ന സാധനങ്ങളെ പറ്റിയല്ലാതെ തഫ്സീറിനെ പറ്റി അറിവുണ്ടാവോ? തഫ്സീറിനെ പറ്റി പണ്ഡിതന്മാർക്കല്ലേ അറിവുണ്ടാവുക? അതുകൊണ്ട് നിങ്ങളെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചു. സുഹൃത്തുക്കളെ, ശരിയാണ്, പാചകം ചെയ്യുന്ന വസ്തുക്കളെ കുറിച്ച് എനിക്കറിയില്ല. അത് ഞാൻ ആ പാചകം ചെയ്യുന്നവരെ തക്കലീതിയല്ലാതെ നിർവാഹവുമില്ല. അതേസമയത്ത് ഖുർആന്റെ ആയത്തിന്റെ തഫ്സീർ പണ്ഡിതന്മാർക്കല്ലേ അറിയുന്നത്? നമ്മൾ ഉസ്താദുമാരെന്ന് പഠിക്കാൻ, ഞാൻ പണ്ഡിതനല്ല, ഞാൻ ഒരു മുതാലിമാണ്, കമറുള്ള ഗുരുനാഥന്മാരിൽ നിന്ന് തഫ്സീർ റാസി നോക്കി പഠിച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഓർക്കണം. അതുപോലെ വന്നജ്മി എന്നതിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തന്നെ തഫ്സീറുണ്ട്. ഇരിക്കട്ടെ, കാരണം മേൽഭാഗത്ത് ഒരു ശാസ്ത്രജ്ഞനും പോകാത്ത മുഴുവൻ മണ്ഡലങ്ങളിലും പോയി ഒരു നക്ഷത്രവും എത്താത്ത സ്ഥലങ്ങളിൽ പോയി വന്ന നക്ഷത്രമാണ് മുഹമ്മദ് റസൂലുള്ളാഹി. വന്നജ്മി ഇദാ ഹവാ മാ വല്ല സാഹിബുക്കും വമാ ഹവാ. ഓ ജനങ്ങളെ, നിങ്ങളെ സാഹിബ് മുഹമ്മദ് റസൂലുള്ളാഹി അവിടുന്നൊരിക്കലും ഒരു വിഷയത്തിലും പിഴച്ചിട്ടില്ല, ഒരു വീക്ഷണത്തിലും പിഴച്ചിട്ടില്ല, ഒരു നയത്തിലും പിഴച്ചിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ഈ പരിശുദ്ധ ഖുർആനിനെതിരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിഴവ് പറ്റിയെന്ന് പറയുന്ന മുജാഹിദ് ആശയം ഇവിടെ പ്രചരിപ്പിക്കുമ്പോൾ ഒരു മുജാഹിദിനെ ഇമാമത്ത് നിർത്തരുതെന്നോ അല്ലെങ്കിൽ ഒരു മുജാഹിദിനെ പള്ളിയിൽ ബാങ്ക് വിളിച്ച് നിർത്തരുതെന്നോ നമ്മുടെ മുൻഗാമികളായ സമസ്തയുടെ പണ്ഡിതന്മാരെടുത്ത തീരുമാനം അത് പറയുന്നതിന് പകരം സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ പള്ളിയിൽ നിന്ന് പടിയിറക്കണമെന്നല്ലേ ഈ കാസർഗോഡ് വന്നിട്ട് ദൈവത്തിന് നീമത്തുകാർ പ്രസംഗിച്ചിട്ടുള്ളത്? പടച്ചറബേ, അവർക്കും നീ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണേ അല്ലാ, അവരെയും നീ നന്നാക്കണേ അല്ലാ. ഓ സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യൻ അവന്റെ ആദർശ രംഗത്ത് ഹബീബായ നബി തങ്ങൾ മുഖേന മനസ്സിലാക്കുന്നത് ആരെയാണ്? അല്ലാഹുവിനെയല്ലേ? ഹബീബായ നബി മുഖേന നമുക്കറിയേണ്ടത് അല്ലാഹുവിനെയല്ലേ? ആ ഹബീബായ നബി തങ്ങൾ നമുക്ക് ഓതിത്തരുന്നു, ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ്സമീഉൽ ബസീർ.
അള്ളാഹുവിനെ തുല്യനായി ഒരാളുമില്ല, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല. അതേ ഒന്നും അള്ളാഹുവിനെ പോലെയല്ല. അള്ളാഹു പൂർണ്ണമായും സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തനാണ്. സയ്യാമുഹു ബിന്നഫ്സി വഹ്ദാനിയ മുനസ്സഹുൻ നസ്ഫുഹു സനിയ. പക്ഷേ മുജാഹിദിന്റെ അൽമനാറിൽ പടച്ചവന് അവയവങ്ങളുണ്ട്, പടച്ചവന് ഭാഗമുണ്ട്, പടച്ചവന് സ്ഥലമുണ്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞവൻ കാഫറാകൂന്ന് 1952 കാലത്ത് എഴുതിയെങ്കിൽ ഇപ്പോൾ അവർ എഴുതി പടച്ചവന് രണ്ട് കൈയുണ്ട്, രണ്ട് കൈയും വലത്താണ്, ഇടത് കൈ ഇല്ല എന്ന് ഈ അൽമനാറ് 2007 മെയ്യിലെ ഈ അൽമനാറിന്റെ 57-ാമത്തെ പേജിൽ അവർ എഴുതി. അവന്റെ രണ്ട് കൈകളും വലതാണ്, അവയിൽ ഇടതില്ല. അള്ളാഹ്ക്ക് രണ്ട് കൈ ഉണ്ട് എന്ന് ഒരു അബദ്ധം, ഒരു തെറ്റ്. അതിന്റെ പുറമെ അത് രണ്ടും വലത്താണ്, ഇടതില്ല എന്ന് വേറൊരു അബദ്ധം. ഈ അബദ്ധങ്ങൾ 2007 എഴുതിയ ഇതേ കക്ഷി, നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഒതായിയിൽ വെച്ച് വായിച്ചു കേൾപ്പിച്ചതാണ് പറയുന്നത്. ഇന്നും നിങ്ങൾക്ക് കിട്ടും എന്തിനു സുന്നിയാകണമെന്ന സിഡി, അതിലത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് നടത്തിയ പ്രസംഗമാണത്. ഇതിലെന്താ പറയുന്നത്? ഇത് 2009 ജനുവരിയിലെ അൽമനാറ്, ഇതിന്റെ 24-ാമത്തെ പേജിൽ പറയുന്നു. 2007 അള്ളാഹുവിന് ഇടത് കൈയില്ല, വലത്ത് രണ്ട് കൈയാണ്. 2009 ജനുവരിയിലെ ഈ അൽമനാറ് ഞാനൊന്ന് വായിക്കാൻ കേട്ടോളൂ. അന്ത്യദിനത്തിൽ അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും, പിന്നീട് തന്റെ വലത് കൈ കൊണ്ട് പിടിച്ച ശേഷം പറയും, ഞാനാണ് രാജാവ്, എവിടെ അഹങ്കാരികളും ധിക്കാരികളും. ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈ കൊണ്ട് ചുരുട്ടിപ്പിടിക്കും. 2009 ജനുവരി ആകുമ്പോ അള്ളാഹ്ക്ക് ഇടത്തെ കൈയുണ്ട്, 2007 ഇടത്തെ കൈയില്ല. ഇങ്ങനെ രണ്ട് കൊല്ലം കൊണ്ട് അള്ളാഹുവിന് മാറ്റം സംഭവിക്കുന്നു. ഈ നിലക്ക് പടച്ചവനുള്ള വിശ്വാസം തകർത്ത് ഈമാൻ തകർക്കുന്ന മുജാഹിദ്. ഇനിയോ സുഹൃത്തുക്കളെ, ഇന്ന് ഏറ്റവും കൂടുതൽ മഹാനായ കാന്തപുരം ഉസ്താദിനെ പ്രതി ചേർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന ഏറ്റവും വലിയ കാപട്യത്തിന്റെ പ്രസ്ഥാനമില്ലേ? സുബ്ഹാനല്ലാഹ്. ഉസ്താദവറുകളോട് സുന്നികൾക്ക് വലിയ സ്നേഹ, കാരണം ഉസ്താദവറുകൾക്ക് അല്ലാഹു തആല ഫമയൂത്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ, അൽ ഹിക്മത്ത് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സ്നേഹമാണ് സുന്നത്തി മാത്രമുള്ള എല്ലാ കക്ഷികളും. അതിനനുസരിച്ച് ഉസ്താദിനോട് പൊറുപ്പാണ് മുഹത്തതിയേണ്ടത്. പുത്തനാശയക്കാർ, സുബ്ഹാനല്ലാഹ്. ഞാനൊരു ചെറിയ കാര്യം പറയട്ടെ. ഒരു ഇലക്ഷൻ എടുത്ത സമയം നമ്മുടെ പ്രസംഗത്തിന് എല്ലാ കക്ഷികളും വന്നത് കേട്ടുകിട്ടണ്ടേ? അപ്പൊ ഞാൻ നാദാപുരത്ത് ഒരു പരിപാടി വെച്ച്, പരിപാടിന്റെ ഹെഡിങ് എന്താണ്? വിജയം ആർക്ക്? പ്രഭാഷണം പേരുള്ള തർമാസക്കാർ. എല്ലാ കൂട്ടരും വന്ന് ആരാ ജയിക്കുക എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് വന്ന്. ഞാൻ പ്രസംഗത്തിന്റെ ആര് ജയിക്കുന്നു ഞാൻ ലാസ്റ്റ് പറയാൻ തന്നെ പറയേണ്ടിയൊക്കെ പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു, കൂടുതൽ വോട്ട് കിട്ടുന്നവർ ജയിക്കും, നിങ്ങൾ സന്തോഷത്തോടെ പിരിഞ്ഞുപോയിക്കൊള്ളിയുന്നത്. പക്ഷേ ഇത് പറയാൻ ഞാൻ എവിടുന്ന് പഠിച്ചതാണ്? അത് പഠിച്ചത് സിറാജുൽ ഹുദയുടെ തുടക്കകാലത്ത് അവിടെ ദർസ് തുടങ്ങാൻ വേണ്ടി ബഹുമാനപ്പെട്ട സൈഫുന കാന്തപ്രസാദ് വന്നു, പുല്ലൂക്കർസാദ് വന്നു, മർഹൂം അവേലത്ത് തങ്ങൾ വന്നു, അങ്ങനെ പല മഹാന്മാരും വന്നു. എനിക്ക് ദർസ് തുടങ്ങിത്തരികയാണ്. അപ്പൊ അന്ന് രാജീവ് ഗാന്ധിയെ കൊല്ലപ്പെടുന്നതിന്റെ 2 ദിവസം മുമ്പാണ്. അപ്പൊ അന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എടുത്ത സമയമാണ്. എല്ലാ കൂട്ടരും വന്നിരിക്കുന്നു കാന്തപുരസ്താദിന്റെ പ്രഖ്യാപനം കേൾക്കാൻ. കാരണം കാന്തപുരസ്താദ് ചീത്ത പറയൂല, തെറിവറിയൂല. അപ്പൊ ഉസ്താദിന്റെ പ്രസംഗങ്ങളും കാര്യങ്ങളും കേൾക്കാൻ എല്ലാ കൂട്ടരും വരും. എല്ലാവരും ഉസ്താദിന്റെ പ്രസ്താവനയെ പേടിക്കുകയും ചെയ്യും. അങ്ങനെയാണ്, അങ്ങനെയാണല്ലോ. ആലൂസകത്ത വഖദ് ഹൂസിം തഖൽതു ലഹും ഇന്നൽ ജവാബ ലിബാബി സർരി മിഫ്താഹു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് അസൂയയുള്ള പണ്ഡിതന്മാർ, ഇമാം ഷാഫി ഒരു തെറ്റും ചെയ്തതുകൊണ്ടല്ല, ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ദർസിൽ മുതഅല്ലിമീങ്ങൾ വർദ്ധിച്ചപ്പോ, ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ സദസ്സിൽ ജനങ്ങൾ വർദ്ധിച്ചപ്പോ, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് അസൂയ പൂണ്ട പണ്ഡിതന്മാർ ഷാഫി ഇമാം റളിയല്ലാഹുവിനെ പറ്റി പച്ചക്കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ
അതാ പച്ചക്കള്ളം പറഞ്ഞ് പ്രചരിപ്പിച്ച് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്കെതിരാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കൈക്ക് ആമം വെച്ച് പിടിച്ചുകൊണ്ടുപോകുന്ന അവസ്ഥ വന്നില്ലേ? കാരണം ആ പണ്ഡിതന്മാർ പാസാക്കിയ പ്രമേയം ഷാഫിഈ ഇമാമിനെ അറസ്റ്റ് ചെയ്യണം എന്നായിരുന്നു. സുഹൃത്തുക്കളെ, സമ്മേളനം കഴിച്ചിട്ട് ഒരു പണ്ഡിതനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന കൂട്ടരെ ഇപ്പോഴും നിങ്ങൾ കാണുന്നില്ലേ? അത് ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനോട് അസൂയ വെച്ച പണ്ഡിതന്മാരായ ഹാസിദീങ്ങള അനന്തരക്കാരാണ് കേട്ടോ. അതേ സമയത്ത് മഹാനായ താജുൽ ഉലമയും നൂറുൽ ഉലമയും ഖബറുൽ ഉലമയും ഒക്കെ ഷാഫിഈ ഇമാം റളിയല്ലാഹു അനന്തരക്കാരാണ് കേട്ടോ. ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കൈക്കും ആമം വെച്ച് പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ മഹാനവരുടെ ഹിക്മത്ത് നിറഞ്ഞ സംസാരം കേട്ടപ്പോൾ രാജാവ് ആമം അഴിച്ചു കൊടുത്തിട്ടുണ്ട്, കസേര കൊടുത്തിട്ടുണ്ട്, വരുന്ന സമയത്ത് 2000 ദിർഹം ഹദിയയും കൊടുത്തിട്ടുണ്ട്. ഇമാം ഷാഫിഈ തങ്ങൾ അന്നത് വാങ്ങിയിട്ടില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്ന ദീർഘവലിയ ചരിത്രങ്ങളാണ്. ആ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കടുത്ത ഭാഷയിൽ ചീത്ത പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ പ്രസംഗിച്ചപ്പോ ആ പണ്ഡിതന്മാർ പ്രസംഗിച്ച സ്ഥലത്ത് ഇമാം ഷാഫിഈ തങ്ങൾ പോയി പ്രസംഗിക്കുമ്പോ അള്ളാഹുവിന്റെ ദീന് പറഞ്ഞു, ഈമാൻ രക്ഷിക്കാൻ പറഞ്ഞു, തഖ്വയോടെ ജീവിക്കാൻ പറഞ്ഞു, അവർക്ക് മറുപടി പറഞ്ഞില്ല. അപ്പോൾ പലരും വന്ന് ചോദിച്ചു, എന്തേ മറുപടി പറയാത്തത്? അപ്പ ഷാഫിഈ ഇമാം ചൊല്ലിയ പദ്യമാണ്, അവരൊക്കെ ചോദിക്കുന്നു എന്തേ അതേ നാണയത്തിൽ മറുപടി പറയാത്തതെന്ന്. ഞാൻ അവരോട് പറഞ്ഞു, അത് നാശത്തിന്റെ താക്കോലാണ്, ആ നാശം തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇവിടെ ഈ മുസ്ലിം സമുദായത്തിന്റെ പുറമേ വേറെയും കുറെ സമുദായങ്ങൾ ജീവിക്കുന്നുണ്ട്. എല്ലാ പണ്ഡിതന്മാരും സ്റ്റേജ് കെട്ടിയിട്ട് ഖീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറഞ്ഞാൽ പുറത്തുള്ള ജനങ്ങൾ ധരിക്കൂലേ? മുസ്ലിം പണ്ഡിതന്മാർ മുഴുവനും ഇങ്ങനെ അതപ്പതിച്ചു പോയി, ഈ സമുദായം തന്നെ തകർന്നുപോയി എന്ന് മറ്റുള്ളവർ ധരിക്കൂലേ? അത് നമ്മുടെ സമുദായത്തിന്റെ അഭിമാനത്തിന് അതാ ക്ഷതം വരുത്തൂലേ? അതുകൊണ്ട് ഒരു കൂട്ടർ അസൂയക്കാര് ദൈവത്ത് പറയുന്നുണ്ടെങ്കിലും ചീത്ത പറയുന്നുണ്ടെങ്കിലും മാന്യന്മാരായ പണ്ഡിതന്മാരായി ഇവിടെ കുറെ ആളുകൾ ഉണ്ടാകണമെന്ന് ഞാൻ ചിന്തിച്ചുവെന്ന് ഇമാം ഷാഫിഈ പറഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ നീ അനുയായികളെ നിങ്ങളതിൽ വേദനിക്കണ്ട, ഞാൻ പകരം ചീത്ത പറയാത്തതിൽ വിഷമിക്കണ്ട. കാരണം എന്തുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയട്ടെ, രണ്ട് തരം ജീവികളെ നിങ്ങൾ കാണുന്നില്ലേ? മനുഷ്യരെ കണ്ടാൽ കുരക്കുന്ന ജീവിയാണെന്ന്, ആ ജീവിക്ക് ഒരു നിലയും വിലയുമില്ല. അതേസമയത്ത് ആരെ കണ്ടാലും അതാ ഗൗരവത്തോടെ ഇരിക്കുന്നൊരു ജീവി, അത് സിംഹമാണ്. ആ സിംഹത്തെ ഭയപ്പെടാത്തവരില്ല. ഇപ്പൊ നിങ്ങൾ കണ്ടോ, ചാനലുകാർ പിന്നാലെ നടക്കാണ്, അമറുകളുടെ പിന്നാലെ നടക്കാണ്, അതേ എല്ലാ പത്രക്കാരും നടക്കാണ്. നിങ്ങളെന്താ പറയുന്നത്? പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ. പക്ഷേ സുഹൃത്തുക്കളെ, അതേപോലെ താടിയും തലപ്പാവും ഒക്കെ ഉള്ള മറ്റു പലരുടെയും അടുക്കൽ അങ്ങനെ ഒരു ചാനലുകാരനും പോകുന്നില്ല. ഒരു കൂട്ടരും എന്താ പറയുന്നത് നോക്കുന്നില്ല. ഒരു പാർട്ടിക്കാരനും ഭയപ്പെടുന്നില്ല. കാരണം അമാത്തറല്ലുസുതത്തുഹ്സവഹിയസാമിതത്തുൽ ചീത്ത പറയാതെ തെറി പറയാതെ സമൂഹത്തിന് വേണ്ടത് കൊടുത്തുകൊണ്ട് നയിക്കുന്ന പണ്ഡിതന്മാർ, അവർക്കല്ലേ ജനങ്ങൾക്കിടയിൽ ആദരവും ബഹുമാനവും? അത് കണ്ടിട്ട് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? സത്യത്തിലേക്ക് വന്നാൽ ആർക്കും ലഭിക്കുന്നതില്ലേ റബ്ബ് കൊടുക്കുന്ന ഇസ്സത്ത്? വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. ഈമാനല്ലേ വേണ്ടത്? തഖ്വയല്ലേ വേണ്ടത്? അവിടെയല്ലേ ഇസ്സത്തുള്ളത്? ഞാൻ പറഞ്ഞു വന്നത് ഇലക്ഷൻ എടുത്ത സമയമാണ്, കുറ്റ്യാടിയിൽ വല്ലാത്ത ജനങ്ങളുണ്ട്. അപ്പൊ ഉസ്താദ് പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞു, നിങ്ങളൊക്കെ തടിച്ചുകൂടിയത് എനിക്കറിയാം, ആരാ ജയിക്കുക എന്നുള്ളത് ഞാൻ പറയാനല്ലേ, അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം, എന്നാ തിരക്കുള്ള വെച്ച് വേഗം പോവാലോ, ആരാ ജയിക്കുക, കൂടുതൽ വോട്ട് കിട്ടുന്നതാണ് ജയിക്കൂന്ന് തന്നെ ഉസ്താദ്. അത് കോപ്പി അടിച്ചതാ ഞാൻ നാദാവൃത്തി. ഉസ്താദ് പറഞ്ഞത് കോപ്പി അടിച്ചതാണ് നാദാവൃത്തി. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അൽ ഹിക്മത്ത് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്.
അത് ഓരോ രംഗം നോക്കി ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ഉദാഹരണത്തിന്, ചിലപ്പോ നമുക്ക് മോദി ഭരണം നടത്തുന്ന ഒരു പ്രദേശം, നരേന്ദ്രമോദി ഭരണം നടത്തുന്ന ഒരു ഗുജറാത്ത്, അവിടെ നമുക്കൊരു നല്ല സമ്മേളനം നടത്തണം, അല്ലെങ്കിൽ നന്നായിട്ട് നമ്മുടെ ആശയം പറയണം, നമ്മളെ തെറ്റിദ്ധരിച്ച മറ്റ് സമുദായങ്ങൾ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തിരുത്തണം. അതിനുവേണ്ടി നന്നായിട്ട് പെർമിറ്റ് കിട്ടുന്ന സമയതായിരിക്കും. എല്ലാവർക്കും അറിയാവുമല്ലോ എന്ത്, ഗർഭിണിയാവുമ്പോ തലാക്കെല്ലാം പറ്റൂല. അതുപോലെ ഈ ഇലക്ഷൻ അടുത്ത സമയം സമ്മേളനം നടത്താനൊക്കെ ഏറ്റവും നല്ല സമയമാണ്. ഒരൊറ്റ രാഷ്ട്രീയക്കാരനും വലിയ പ്രശ്നം ഉണ്ടാക്കൂല, അങ്ങനത്തെ ഒരു സമയമാണ്. അപ്പൊ അങ്ങനത്തെ സമയത്ത് ഒരു സമ്മേളനം ഗുജറാത്തിൽ വെച്ചാൽ അതിലേറ്റവും വിഷമമുണ്ടാകുന്ന പത്രം മാധ്യമമായിരിക്കുന്നതിൽ യാതൊരു തർക്കവും ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ട്? സുന്നത്തി ജമാഅത്തിന്റെ ആശയം ഒരു സ്ഥലത്തും പറയാൻ പാടില്ല എന്നാണല്ലോ ജമാഅത്തെ ഇസ്ലാമിന്റെ തത്വം. ആ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന കക്ഷി, അവരുടെ സ്വഭാവം നിങ്ങൾക്കറിയില്ലേ. മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു പരിപാടി പങ്കെടുത്താൽ, നമ്മളൊരു പരിപാടി പങ്കെടുത്താൽ, അങ്ങനെ പങ്കെടുക്കലുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കൂട്ടിയിട്ട് അപ്പുറത്തെ സംസ്ഥാനത്തെ സെക്രട്ടറി മുഖ്യമന്ത്രിനെ കാണാൻ പോയി. എന്തിനാ? മർക്കസിന്റെ നോളജ് സിറ്റി പരിപാടിക്ക് സാർ മുഖ്യമന്ത്രി പങ്കെടുക്കരുത് എന്ന് പറയാനാ പോയത്. ആര്, സെക്രട്ടറിയാ പോയത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കൂട്ടിയിട്ട്. പിന്നെ കണ്ടതോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുഖ്യമന്ത്രി ഒന്നായിട്ട് നോളജ് സിറ്റിന്റെ ഉദ്ഘാടനത്തിന്. കാരണം കുഞ്ഞാലിക്കുട്ടിക്ക് അറിയാം വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കാനും കാന്തപുരസ്ഥാനെന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് അറിയാം, മുഖ്യമന്ത്രിക്ക് അതിനെക്കാൾ നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അതേ ചെറിയ മെഴുകുതിരിയൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ ഇങ്ങനെ കടലാസുകൊണ്ട് മൂടിവെക്കാൻ പറ്റും. സൂര്യൻ ഉദിച്ചു വരുമ്പോ മൂടി വെക്കാൻ കഴിയുമോ സുഹൃത്തെ? അത് കഴിയൂലവിടെ. സൂര്യനെ മൂടി വെക്കാൻ കഴിയില്ല. അതേസമയത്ത് സൂര്യൻ ഉദിച്ചു വരും വിഷമുള്ളവരുണ്ടാവും. ചെങ്ങണ്ണി രോഗമുള്ളവന് സൂര്യന്റെ വെളിച്ചം കണ്ടൂടാ, ദോഷം സൂര്യനിക്കല്ല, കണ്ണിന് ചെങ്ങണ്ണ് രോഗം ബാധിച്ചതാണ്. എ ക്ലാസ് ഭക്ഷണം വിതരണം ചെയ്യുമ്പോ പനി പിടിച്ചവനത് പറ്റുന്നില്ല, കാരണം ശരീരത്തിന് പനി ഉണ്ടായിട്ടാണ്, ബിരിയാണിന്റെ കുഴപ്പമല്ല. സുഹൃത്തുക്കളെ, രോഗം അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം. അപ്പൊ അൽ ഹിക്മത്ത്, ഓരോ സന്ദർഭത്തിലും അൽ ഹിക്മത്ത് കൊണ്ട് അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കണം. അത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. ആ അൽഹിക്മത്ത് പ്രയോഗിച്ചത് അമ്പിയാക്കളാണ്. അതിലേറ്റവും വലിയ അൽഹിക്മത്ത് പ്രയോഗിച്ച നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തരക്കാരാണ് പണ്ഡിതന്മാർ. ഹബീബായ നബി തങ്ങൾ ഒരിക്കലും ഒരു ഫത്വ കൊടുത്തിട്ട് മാറ്റേണ്ടി വന്നിട്ടില്ല. അതേസമയത്ത് കാസർഗോഡ് മൊഗ്രാലില് ശംസിയ തരീഖത്തുകാര് ഇസ്ലാമെന്ന് പുറത്താണെന്ന് ഫത്വ കൊടുത്ത അപ്പുറത്തെ സമസ്തക്കത് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഇല്ലേ, എന്റെ കയ്യിലുണ്ട് ഉത്തരദേശം. സുഹൃത്തുക്കളെ, ആറ് വർഷത്തിന് ശേഷം അതാ ഫത്വ പിൻവലിച്ചു എന്നാണ് ഉത്തരദേശത്തിൽ വായിക്കുന്നത്. അങ്ങനെ ഫത്വ പിൻവലിക്കേണ്ടി വന്നിട്ടില്ല മഹാനായ താജുല്ലുലമക്ക് ഫത്വ പിൻവലിക്കേണ്ടി വന്നിട്ടില്ല, നൂറുലമക്ക് വന്നിട്ടില്ല, കമറുലമക്ക് വന്നിട്ടില്ല. നിങ്ങളെ നാട്ടുകാരനാണ് ചെർക്കളം അബ്ദുള്ള സാഹിബ്. നല്ല കാര്യത്തിന് അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകട്ടെ. ആ ചെർക്കളം അബ്ദുള്ള സാഹിബ് അദ്ദേഹം കാഫറാണെന്ന് ഫത്വ കൊടുത്തില്ലേ ഒരു കൂട്ടര്? പക്ഷേ ഞങ്ങളോ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അത് പറഞ്ഞിട്ടില്ല, എം എൽ സാദ് പറഞ്ഞിട്ടില്ല. ഒരു മുസ്ലിമിനെ അങ്ങനെ കാഫറാക്കാൻ പറ്റുന്ന പെട്ടെന്നെടുക്കുന്ന പരിപാടിയല്ലത്, അങ്ങനെ ചെയ്യാനും പാടില്ല. പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ കാഫറാക്കിയ ഫത്വ പിൻവലിക്കേണ്ടി വന്നിട്ടില്ലേ. ഇത് മുജാഹിദിന് പറ്റിയതല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് പറ്റിയതല്ല, അവരെ ചാരിയപ്പോൾ ചാരിയവർക്ക് പറ്റിയ സംഗതിയാണ് കേട്ടോ. ഞങ്ങളെന്തേ ഇവിടെ പറഞ്ഞത്? താജുല്ലുലമ എന്തേ പറഞ്ഞത്? നൂറുല്ലുലമ എന്തേ പറഞ്ഞത്? പുതിയതൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ മുൻഗാമികളായ സമസ്തയുടെ നേതാക്കൾ പറഞ്ഞത്, ആ സമസ്തയുടെ നേതാക്കൾ എന്താ പറഞ്ഞത്? മഹാനായ കണ്ണിത്തുസ്താദിന്റെ പറഞ്ഞത്, മഹാനായ പാങ്ങിൽ അഹമ്മദ് മുസിരാഹും അവരെന്തേ പറഞ്ഞത്, വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്തേ പറഞ്ഞത്, ശാലിയത്ത് അഹമ്മദ് കോയ ശാലിയാത്തി റഹ്മുഹു എന്താ പറഞ്ഞത്? അവര് പറഞ്ഞതല്ലാതെ പറഞ്ഞിട്ടില്ല. അവരെന്തേ പറഞ്ഞത്? അവർ ഇമാമിങ്ങൾ പറഞ്ഞതല്ലാതെ പറഞ്ഞിട്ടില്ല. ഇമാമിങ്ങൾ എന്തേ പറഞ്ഞത്?
സഹാബത്ത് പഠിപ്പിച്ചതല്ലാതെ പഠിപ്പിച്ചിട്ടില്ല. സഹാബത്തിന്റെ പഠിപ്പിച്ചത് ഹബീബായ നബിതങ്ങൾ പഠിപ്പിച്ചതല്ലാതെ പഠിപ്പിച്ചിട്ടില്ല. ഹബീബായ നബിതങ്ങൾ അള്ളാഹു അറിയിച്ചു കൊടുത്തതല്ലാതെ പഠിച്ച് പഠിപ്പിച്ചിട്ടില്ല. അതെന്താണ് ഇമാം ഗസ്സാലി നിങ്ങൾ പറഞ്ഞില്ലേ, അതേ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ഞാൻ പറഞ്ഞില്ല, അള്ളാഹ്ക്ക് കൈ സ്ഥാപിക്കുന്നവർ, അള്ളാഹ്ക്ക് കൈ ഫിക്സ് ചെയ്യുന്നവർ, അള്ളാഹുവിന്റെ കൈ വെട്ടിമാറ്റുന്നവർ, ഇങ്ങനെയൊക്കെ ആശയങ്ങൾ ഉണ്ടാക്കിയവർ, ഹബീബായ നബി പഴച്ചു എന്ന് വിശ്വസിക്കുന്നവർ, ഇതുപോലെ ജമാഅത്തെ ഇസ്ലാമി അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് കേവലം സാധാരണ മനുഷ്യനാണെന്ന് 1981 ഡിസംബറിലെ പ്രബോധനത്തിൽ പറഞ്ഞില്ലേ? അവിടുത്തെ ശരീരം മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ജീർണിച്ച് നശിച്ചു എന്ന് പറഞ്ഞില്ലേ? ഞാൻ ചോദിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിക്കാര് ഷഹ്റ മുബാറക്കിനെതിരെ പാനപാത്രത്തിനെതിരെ ഇറങ്ങുന്നു, നിങ്ങൾ അതിൽ ഇറങ്ങുന്നതിൽ ഞങ്ങൾക്ക് എന്താണ് അത്ഭുതമുള്ളത്? നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സറഫാക്കപ്പെട്ട ശരീരം മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ജീർണിച്ച് ജീർണിച്ച് മുഹമ്മദ് നബി നശിച്ചു എന്ന് നിങ്ങളെ 1987 ജനുവരിയിലെ പ്രബോധനത്തിൽ എഴുതിയ കമ്പനിയല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിക്കുന്നതിലല്ലേ നിങ്ങൾക്ക് ഹരം? അങ്ങനത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരന് റസൂലുള്ളാഹിന്റെ ബറക്കത്ത് വെച്ചുമോ, മുജാഹിദിന് ബറക്കത്ത് വെച്ചുമോ? അവരുടെ ഭാഷയിൽ അള്ളാഹ്ക്ക് വഴിപ്പെടാത്തൊരു മനുഷ്യനല്ലേ, പിഴവ് പറ്റിയ മനുഷ്യനല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി, ജീർണിച്ച് നശിച്ചു പോയ ആളല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി? അവർക്കുണ്ടോ ഹബീബായ നബിതങ്ങളെ കൊണ്ട് ബറക്കത്തെടുക്കാൻ കഴിയുന്നു, അവിടുത്തെ തിരിശേഷിപ്പുകളെ ബഹുമാനിക്കാൻ കഴിയുന്നു? പക്ഷേ ഞങ്ങൾക്ക് സലഫു സാലിഹീങ്ങളായ പണ്ഡിതന്മാർ, അവരാണ് ഞങ്ങൾക്ക് മതം പഠിപ്പിച്ചത്. ആ സലഫു സാലിഹീങ്ങൾ കണ്ടില്ലേ യഹ്യ ബിനു അക്തം റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് ആ യഹ്യ ബിനു അക്തം റളിയല്ലാഹു അൻഹുവിനോട് മഅ്മൂൻ രാജാവ് വന്നിട്ട്, ഓ യഹ്യ ബിനു അക്തം അബൂ മുഹമ്മദ് തങ്ങളെ, എനിക്ക് അതാ ഒരു കൊള്ളിക്കഷ്ണമോ ഒരു മരക്കഷ്ണമോ ഒരാൾ കൊണ്ടുവന്നിട്ട് ഇതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ടതാണെന്ന് എന്നോട് പറഞ്ഞാൽ, നബിതങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നബിതങ്ങൾ ഇതിൽ വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞാൽ, വഹിന്നർ റജുലല യഖീനീ മിൽ ഖിതാതി മിൻ ലൂദി അബിൽ മിൽ ഖസബതി ഔ ബിസ്സൈയ്യി ലദീ അല്ല ഖീമതഹു ലാ തകൂനു ഇല്ലാ ദിർഹമൻ ഔ നഹബഹു, ഒരു റുപ്പിക വിലക്ക് പോലും ഇല്ലാത്തൊരു മരക്കഷ്ണം കൊണ്ടുവന്നിട്ട് നബിതങ്ങൾ തൊട്ടതാണെന്ന് പറഞ്ഞാൽ, അതേ ഔ ഇന്ന ഫയഖൂൽ ഇന്ന ഹാദാ കാന ലിന്നബീ എന്ന് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹ്, അല്ലേ നബിതങ്ങളെ കൈവച്ചു എന്നോ, നബിതങ്ങളിൽ വെള്ളം കുടിച്ചു എന്നോ, അല്ലേ സ്പർശിച്ചു എന്നോ പറഞ്ഞാൽ, വമാ ഹുവ ഇൻദീ ബിഹിഖത്തിൻ, അയാൾ എന്റെ അടുക്കൽ വിശ്വാസയോഗ്യനേ അല്ല, അയാൾ പറഞ്ഞ ശരിയാന്നുള്ളതിന് ഒരു തെളിവ് എന്റെ അടുത്തില്ല. പക്ഷെ എന്റെ സ്വഭാവം എന്താണ്? സർവസാലിഹിങ്ങളെ വാക്കാണ്. എന്റെ സ്വഭാവം എന്താണ്? ഇല്ലാ അന്നീ ബിഫറസി നിയ്യത്തി വൽ മഹബ്ബത്തി, അങ്ങേയറ്റത്തെ സ്നേഹവും ബഹുമാനവും ഹബീബായ നബിതങ്ങളോട് എനിക്കുള്ളതിനാൽ, അഖ്ബലു ദാലിക, ഞാനത് സ്വീകരിക്കും. അയാൾ വിശ്വാസയോഗ്യനാണല്ലേ എന്നൊന്നും ഞാൻ നോക്കൂല, റസൂലുള്ളാഹിന്റെ പറഞ്ഞില്ലേ ഞാനത് സ്വീകരിക്കും. ആയിരം സ്വർണ്ണ നാണയമോ കൂടുതലോ കുറവോ പറയുന്ന കൊടുത്ത് ഞാനത് വാങ്ങും. എന്നിട്ട് ഞാനതെന്റെ മുഖത്ത് വെക്കും, വായിനി എന്റെ കണ്ണുമല് വെക്കും, അത പറക്ക് പിന്നെ അതുറിയിലേഹി, അത് നോക്കിയിട്ട് ഞാൻ പറക്കത്തെടുക്കും, ഒബിമസി തൊട്ടിട്ടും പറക്കത്തെടുക്കും, മറന്നു രോഗമുണ്ടാകുമ്പോൾ അതുകൊണ്ട് ഞാൻ രോഗശമനം തേടും, ഇതാണ് എന്റെ പതിവ് എന്ന് പറഞ്ഞപ്പോൾ അതേ ഒന്നുകൂടി പറഞ്ഞു, വൈന്നമാഹുതും അതൊരു കൊള്ളിക്കഷ്ണം മാത്രമാണ്, അതൊന്നും ചെയ്യൂല, അതിനൊരു ബഹുമാനവുമില്ല, സ്നേഹത്തിന് കാരണമാകുന്ന ഒരു ബഹുമാനവും അതിനില്ല. പക്ഷെ ഒരു ബഹുമാനമുണ്ടതെന്താണ്? അല്ലാന്റെ റസൂൽ അത് തൊട്ടു എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞവൻ ആരെങ്കിലും ആകട്ടെ, ഹബീബ് നബിതങ്ങൾ തൊട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം വെച്ചുകൊണ്ട് ആയിരം സ്വർണ്ണ നാണയമാണെങ്കിലും കൊടുത്തിട്ട് വാങ്ങി ചുംബിക്കുന്ന പതിവാണ്.
ആണ് എനിക്ക് എന്ന് മഹ്മൂദ് രാജാവ് പറഞ്ഞപ്പോ ഇമാം ബുഖാരിയുടെ ഉസ്താദ് യഹ്യ ഇബ്നു അക്സം റളിയല്ലാഹു അൻഹു അത് പൂർണ്ണമായി അംഗീകരിച്ചില്ലേ. അങ്ങനെയാണ് റസൂലുള്ളാഹിനോട് മഹബ്ബത്ത് വേണ്ടതെന്ന് പഠിപ്പിച്ചില്ലേ ഇമാം സൈഫൂരി താരിഖ് ബഗ്ദാദിൽ? അതാ ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് രേഖപ്പെടുത്തിയില്ലേ? ചോദിക്കട്ടെ, ഈ ഒരു സുന്നത്തെ ജമാഅത്തിന്റെ വിശ്വാസത്തിലും ബറക്കത്തെടുക്കുന്നതിലും ഞങ്ങളെ പണ്ഡിതന്മാർ നിലനിൽക്കുമ്പോൾ ആ സലഫു സാലിഹീങ്ങളെ അവഗണിച്ചുകൊണ്ട് അതാ ബറക്കത്തിനെതിരെ സംസാരിക്കുന്ന മുജാഹിദിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും പിന്തുണച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സമൂഹത്തിൽ മുഴുവനും ഫിത്നയും ഫസാദും ഉണ്ടാക്കി ആലിമീങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പ്രസംഗിക്കുന്നവരും ആലിമീങ്ങളെ നിന്ദിക്കുന്നവരും ആലിമീങ്ങളെ ദൈവത്ത് പറയുന്നവരും അള്ളാഹുവിന്റെ കോടതി ഓർമ്മിക്കുന്നില്ലേ? ഞാനൊരു കാര്യം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുന്നു. നിങ്ങളൊക്കെ ശൈഖുനവയുടെ പ്രസംഗം കാത്തിരിക്കുകയാണല്ലോ. നമ്മൾ മഹാനായ താജുല്ലുലമയുടെ പിന്നിലാണ്. അള്ളാഹു അവിടുത്തേക്ക് ദരദ വർദ്ധിപ്പിക്കട്ടെ. നിങ്ങൾക്കറിയാം, മംഗലാപുരം ടൗണിൽ ഒരു വലിയ പള്ളി പമ്പയിൽ നിർമ്മിച്ചു. താജുല്ലുലമയാണ് അതിന് അതാ ഉപദേശക രംഗത്ത് നേതൃത്വം. മഹാനായ കമറുല്ലുലമയാണ് യോഗം വിളിച്ചു കൂട്ടിയതിന് നേതൃത്വം. ഇപ്പാവപ്പെട്ട ഞാനും അതിന്റെ ഒന്നാമത്തെ മീറ്റിംഗിൽ പങ്കെടുത്തവനാണ്. വയ്യബ്ദുള്ള കുഞ്ഞ് സാഹിബിനെ പോലെ അള്ളാഹു അവർക്കൊക്കെ ഖൈറും ബർക്കത്തും നൽകട്ടെ. മംഗലാപുരത്തും പരിസരങ്ങളിലുമുള്ള നല്ലവരായ മുതലാളിമാർ അവരകമഴിഞ്ഞ് സഹായിച്ചു. അവിടെ ആ പള്ളി നിർമ്മിച്ചപ്പോൾ അതിന്റെ ഉദ്ഘാടനത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഈ സമുദായം ഒന്ന് യോജിക്കണമെന്ന് താജുല്ലുലമ ആഗ്രഹിച്ചു, കമറുല്ലുലമ ആഗ്രഹിച്ചു, നൂറുല്ലുലമ ആഗ്രഹിച്ചു, നമ്മുടെ പണ്ഡിതന്മാരൊക്കെ സുന്നികളൊന്ന് യോജിക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് മഹാനായ ശിഹാബ് തങ്ങളെ ക്ഷണിച്ചു. അനാരോഗ്യം കൊണ്ട് യാത്ര ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിലും ഈ സമുദായം ഒന്ന് ഒന്നിച്ച് കാണണമെന്ന നിലക്ക് ശിഹാബ് തങ്ങൾ മംഗലാപുരം വരെ യാത്ര ചെയ്തു വന്നു. മഹാനായ താജുല്ലുലമ പള്ളിയുടെ അതാ ഡോർ തുറന്ന് ഉദ്ഘാടനം ചെയ്തു. ഞാൻ അപ്പോൾ സമീപത്തുണ്ട്, കമറുല്ലുലമ സമീപത്തുണ്ട്, പണ്ഡിതന്മാർ പലരുമുണ്ട്. മഹാനായ ശിഹാബ് തങ്ങൾ അല്പം കഴിഞ്ഞ് വന്നു. അതാ പള്ളിയിൽ നിസ്കാരത്തിന് തങ്ങളോട് ഇമാമത്ത് നിൽക്കാൻ അതാ ബഹുമാനപ്പെട്ട താജുല്ലുലമ പറഞ്ഞു, കമറുല്ലുലമ പറഞ്ഞു, നൂറുല്ലുലമ പറഞ്ഞു. നിർബന്ധിച്ചപ്പോൾ തങ്ങൾ ഇമാമത്ത് നിന്നു. നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിൽ ഉയരാൻ കഴിയാതെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട കമറുല്ലുലമ ഉസ്താദ് അവരുകൾ നിസ്കാരം ബാത്തിലാകാത്ത വിധം അവിടുത്തെ കൈകൊണ്ട് ശിഹാബ് തങ്ങളെ പിടിച്ച് നേരെ നിവർത്തി നിർത്തി. എന്നിട്ട് ആ നിസ്കാരം പൂർത്തീകരിച്ചു. ഇത് മുന്നിലെ സഫെന്ന് കണ്ടവനാണ് ഞാൻ. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ ഈ സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടി, അതേ താജുല്ലുലമായി ഈ സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ശിഹാബ് തങ്ങൾക്ക് വേണ്ടി സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സർവ മദ്രസകളിലും അതവിടുന്ന് മരണപ്പെട്ടതിന്റെ നേരെ പിറ്റേ ദിവസം ഖുർആനോതി ദുആ ചെയ്യണമെന്ന് പ്രസ്താവന കൊടുത്തു താജുല്ലുലമ കമറുല്ലുലമ നൂറുല്ലുലമ. അങ്ങനെ ഞങ്ങൾ സർവ മദ്രസകളിലും ശിഹാബ് തങ്ങൾക്ക് ഖുർആനോതി പ്രാർത്ഥന നടത്തി. എന്നാൽ അപ്പുറത്തുള്ള കക്ഷികൾ എന്താണ് ചെയ്തതെന്ന് മുസ്ലിം സമുദായമേ അല്പം നാണക്കേടോടുകൂടി ഞാൻ വായിക്കുന്നു. അതേ ഇത് പറയുന്നത് ആരാണ്? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മകനാണ്. അതേ ബഹുമാനപ്പെട്ട മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ്. കലാകൗമുദിയാണ്. കുറിച്ചു വെച്ചോ 2009 ആഗസ്റ്റ് 16 വില 12 രൂപയാണ്. കാണുന്നത് ശിഹാബ് തങ്ങളുടെ ചിത്രമാണ്. ഒരു ജനതയുടെ പൂർണ്ണ ചന്ദ്രൻ എന്ന് ഹെഡിംഗ് ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ബഹുമാനപ്പെട്ട മുനവ്വർ അലി ശിഹാബ് തങ്ങൾ എഴുതുന്നു അപ്പുറത്തുള്ള സമസ്തക്കാരെ പറ്റി. അതൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. കോഴിക്കോട്ടെ ചില കാദിമാരുടെ ഒഴിവിലേക്ക് പുതിയ കാദിമാരെ തീരുമാനിച്ചിരുന്നു. ചില കാദിമാരെ നിർദ്ദേശിച്ചതിൽ ഒരാൾ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിൽ ഉപ്പ വരണമെന്ന് നിർബന്ധം പിടിച്ചു. വരാമെന്ന് ഉപ്പ ഏൽക്കുകയും ചെയ്തു. അതിനിടക്കാണ് ഉപ്പ അവിടെ പോകരുതെന്ന് ചിലർ നിർബന്ധം പിടിച്ചത്. എന്തുകൊണ്ടാ കാദിയാരോഹണത്തിന് ശിഹാബുകൾ പോകരുത്? ചിലർ നിർബന്ധം പിടിച്ചു. ബാക്കി കേട്ടോളി, കാന്തപുരം അവിടെ വരും, കാന്തപുരത്തിന്റെ കൂടെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വരും എന്നായി എതിർപ്പുകാരുടെ വാദം. ഉപ്പയാണെങ്കിൽ ഞാൻ ഏറ്റുപോയതാണെന്നും അയാളെന്റെ ബന്ധു കൂടിയാണെന്നും പറഞ്ഞു. അവിടേക്ക് പോകുന്ന വഴി
ഉപ്പയുടെ കാറ് ഇ കെ വിഭാഗത്തിലെ ആളുകൾ തടഞ്ഞു. സിഹാബുദങ്ങളെ കാറ് ഇ കെ വിഭാഗത്തിലെ ആളുകൾ തടഞ്ഞു. ഉപ്പ പറഞ്ഞു എനിക്ക് കാന്തപുരത്തെ കാണണം. ആര് സിഹാബ് പറഞ്ഞു എനിക്ക് കാന്തപുരത്തെ കാണണം. അപ്പോ ഇങ്ങനെയുള്ള ഒരു അവർ പിന്നെ അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള ഒരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങുന്ന ആളായിരുന്നില്ല ഉപ്പ. ഞാൻ മുസ്ലിമീങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ താജുൽ ഉലമയുടെയും സിഹാബുദങ്ങളുടെയും കൂടെ മുസ്ലിം ഉമ്മത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ഐക്യത്തിന് വേണ്ടി നൂറുൽ ഉലമയുടെ കൂടെ ഖമറുൽ ഉലമയുടെ കൂടെ നിങ്ങൾ ഈമാൻ രക്ഷിക്കാൻ വരുമോ? എങ്കിലും നിങ്ങൾ അതാ മഹാനായ നൂറുൽ ഉലമയുടെ കൂടെ ഖമറുൽ ഉലമയുടെ കൂടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വരൂ. നിങ്ങൾക്ക് താജുൽ ഉലമയുടെ കൂടെ സിഹാബുദങ്ങളുടെ കൂടെ ഇനി ഒരു പേരുകൂടി ഞാൻ കൂട്ടി വായിക്കട്ടെ. ചന്ദ്രിക പത്രത്തിൽ ഞാനത് മുമ്പ് സമസ്തയും സനദുകളുമെന്ന എന്റെ പ്രസംഗത്തിന്റെ സീഡിയിൽ നിങ്ങൾക്ക് അതിന്റെ വായന അടക്കം കാണാം. ഞാനതിൽ വായിച്ചിട്ടുണ്ട്. ചന്ദ്രിക പത്രത്തിൽ അതാ കണ്ണൂർ ജില്ലയിലെ കല്ലായിക്കാരനെഴുതിയ ലേഖനം. അതിൽ അയാൾ പറയുന്നത് ശംസുൽ ഉലമയുടെ മരിക്കാൻ നോക്കുമ്പോഴുള്ള അഭിലാഷം സുന്നികളൊന്ന് യോജിച്ച് കാണലായിരുന്നു. സുഹൃത്തുക്കളെ, സുന്നികൾ യോജിക്കണമെന്ന് ശംസുൽ ഉലമ, താജുൽ ഉലമ, നൂറുൽ ഉലമ, ഖബറുൽ ഉലമ, അതേ സയ്യിദ് മുഹമ്മദ് ശിഹാബുദങ്ങൾ അടക്കം എല്ലാ നല്ലവരും പറയുമ്പോൾ സുന്നികളിൽപ്പെട്ട പണ്ഡിതന്മാരെ പള്ളികളിൽ അടിച്ചോടിക്കണമെന്ന് പറയുന്ന കക്ഷികളുടെ കൂടെ നടന്നിട്ട് നിങ്ങൾ ഖബറിലും മഹ്ശറിലും ആരുടെ കൂടെയായിരിക്കും ജനങ്ങളെ? അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾ ആഹ്റം ചിന്തിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഏത് പ്രവൃത്തിയും ചെയ്യാനെന്നും ഏത് സംഘടനയും പിന്തുണക്കാനെന്നും മാത്രം ഈ സമയത്ത് പറയുന്നു. നല്ല ക്ഷമ കൈക്കൊള്ളണം. ക്ഷമിക്കാതെ നമ്മുടെ മുൻഗാമികൾ ജീവിച്ചിട്ടില്ല. നല്ല ക്ഷമയോടുകൂടി നമ്മൾ ജീവിക്കണം. നമ്മളാരെയും ചീത്തറിയാൻ വേണ്ട, ആരെയും തെറി പറയാൻ വേണ്ട. ഒന്ന് നമ്മളെ ഡ്യൂട്ടിയല്ല, നമ്മളെ ഡ്യൂട്ടി ആഹ്റത്തിന് വേണ്ടി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം നടത്തുക എന്നതാണ്. അതിൽ ഉറച്ചു നിന്ന് എസ് ഒ എസ് ന്റെ പ്രവർത്തകർ, എസ് എസ് എഫിന്റെ പ്രവർത്തകർ, നമ്മുടെ സംഘടനാ പ്രവർത്തകർ പ്രവർത്തിക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുന്നു. സുഹൃത്തുക്കളെ, ഞാൻ പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്, അതിൽ നിങ്ങൾക്ക് ഇത് കാണാം. ഇതെന്താണ്? ഇത് നാല് നേതാക്കന്മാരുടെ ചിത്രമാണ്. ഇത് സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ, അതിന്റെ ചുരുക്കവാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നാലക്ഷരാണ്. ഇതിലെ നാല് സ്ഥാപകന്മാരെ ഫോട്ടോ ആണ്. ഇത് അന്നുള്ളതാണ്, ചന്ദ്രിക 1989 അന്നുള്ളതാണ്. ആ ഫോട്ടത്തിൽ ഇപ്പോൾ നിങ്ങളൊന്ന് നോക്കൂ, അതിനെല്ലാരെയും ഞാൻ വായിക്കുന്നില്ല. ഫസ്റ്റ് പ്രസിഡന്റ് ഫൈസി, ജനറൽ സെക്രട്ടറി വേറൊരു ഫൈസി, ഓർഗനൈസ് സെക്രട്ടറി ഹുസൈൻ പന്നിപ്പാറ, നാലാമത്തെ ആള് പ്രൊഫസർ മൊയ്തീൻകുട്ടി. ഈ നാല് ചിത്രത്തിലുള്ള നാലാളും ഇന്ന് സുന്നി ആശയത്തിലുണ്ടോ ഇല്ലേ? നിങ്ങളൊന്ന് ചോദിച്ചു നോക്കണം. ഈ ഓർഗനൈസിംഗ് സെക്രട്ടറി അന്ന് തന്നെ അദ്ദേഹം മുജാഹിദാണെന്ന് ഞങ്ങൾ പട്ടിക്കാട് കോളേജിൽ പോയി എസ് എസ് എഫിന്റെ പ്രവർത്തകർ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴദ്ദേഹം മുജാഹിദിന്റെ പള്ളിയിലെ ഖതീബും എ ക്ലാസ് മുജാഹിദുമായി പ്രവർത്തിക്കുന്നു. അപ്പുറത്തെ സംഘടനയുടെ സ്ഥാപകനാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം, അപ്പുറത്തെ സംഘടന സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയോ തഖ്വക്ക് വേണ്ടിയോ ആഖിറത്തിന് വേണ്ടിയോ ആണെന്ന് തെറ്റിദ്ധരിച്ച് ഒരൊറ്റ മുസ്ലിമും അതിൽ ഭാഗവാക്കായി കുടുങ്ങിപ്പോകണ്ട. പഠിച്ചവന്റെ കോടതിയിലെത്തുമ്പോ ഞങ്ങളോട് മുസ്ലിംമാർ ഇത് പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറയണ്ട. അതിനുവേണ്ടി കാര്യം നിങ്ങളോട് പറയുകയാണ്. അവർക്കെല്ലാം അള്ളാഹു ഹിദായത്തിന് വെളിച്ചം കൊടുക്കട്ടെ. നൂറുൽ ഉലമയുടെ കൂടെ, ഖമറുൽ ഉലമയുടെ കൂടെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ അള്ളാഹു തആല അവർക്കും നമുക്കും മരണം വരെ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ബഹുമാനപ്പെട്ട എല്ലാ ആലിമീങ്ങൾക്കും എല്ലാ നേതാക്കൾക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. താജുൽ ഉലമയിൽ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും മുഅ്മിനീങ്ങളെയും പ്രവർത്തകരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടുമാറാകട്ടെ. എല്ലാവരും വാങ്ങി കേട്ടു നോക്കണം. ലീഗിന് സമവായം, സമസ്തക്ക് സംഘർഷം എന്ന എന്റെ സി ഡി. ആ സി ഡിയിൽ ഞാൻ വിശദമായി ഓരോ വിഷയങ്ങളും
കേൾപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ചന്ദ്രയ്ക്കെതിരെ എസ് കെ എസ് എസ് കാര പ്രസംഗം, അതുപോലെ തന്നെ ശിഹാബ് തങ്ങൾ ശൂന്യല്ല എന്ന് അപ്പുറത്തെ സെക്രട്ടറി, അപ്പുറത്തെ സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിക്കുന്നത്, അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ച് കടുത്ത ഭാഷയിൽ ആക്ഷേപിക്കുന്നത് ഒക്കെ ആ സി ഡിയിൽ നിങ്ങൾക്ക് കേൾക്കാം. അത് നിങ്ങളൊക്കെ ഒന്ന് വായി കേട്ടുവെക്കണം. കുഞ്ഞാലിക്കുട്ടി നമ്മുടെ സമ്മേളനത്തിന് വന്നു എന്ന് കണ്ടാ പിറ്റേന്ന് മാധ്യമത്തിലുണ്ടാവും സമസ്തയും ലീഗും ഇടയുന്നു. എന്തിന്? സുന്നികളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി. ആ മാധ്യമത്തിന്റെ കുതന്ത്രമാണ്. അതിനെപ്പറ്റി ഞാൻ വന്ന് പറഞ്ഞു തുടങ്ങിയത് ആ കുതന്ത്രത്തിൽ സുന്നികൾ പെട്ടുപോകരുത് എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുന്നു. ആഹർദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.